ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് ഷർ. നമ്മുടെ സ്വന്തം പടക്കപ്പൽ INS വിക്രാന്ത്. കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാലോ? ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടക്കപ്പൽ. ഓളപ്പരപ്പിൽ അറബിക്കടലിൻ്റെ റാണിക്ക് അലങ്കാരമായി തലയെടുപ്പോടെ നങ്കൂരമിട്ട് കിടക്കുന്ന INS വിക്രാന്ത്. നാവികസേനയുടെ രേഖകളിൽ ISC 1 എന്നറിയപ്പെട്ടിരുന്ന വിമാനവാഹിനി ഔദ്യോഗികമായി INS വിക്രാന്ത് ആകുന്നതോടെ തദ്ദേശീയമായി വിമാനവാഹിനി രൂപകൽപ്പന ചെയ്തു നിർമ്മിക്കുവാൻ ശേഷിയുള്ള ലോകത്തെ 6-ാമത്തെ രാജ്യമെന്ന അഭിമാന നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തും. വിമാനവാഹിനി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാലയെന്ന നേട്ടത്തിൽ കൊച്ചിയുടെ സ്വന്തം ഷിപ്പ്യാർഡും. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയും മാത്രമുള്ള എലൈറ്റ് ക്ലബിലേക്കാണ് INS വിക്രാന്തിൻ്റെ നിർമ്മാണത്തോടെ ഇന്ത്യയും എത്തിച്ചേർന്നത്. നിലവിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന INS വിക്രമാദിത്യയാണ് വിമാനവാഹിനിയായുള്ളത്. ബ്രിട്ടനിൽ നിന്ന് വാങ്ങി 1961 മുതൽ 1997 വരെ ഉപയോഗിച്ച INS വിക്രാന്തിൻ്റെ പേരാണ് ഈ വിമാനവാഹിനിക്കും നൽകിയിരിക്കുന്നത്. കപ്പലിനുള്ളിൽ 8 കിലോമീറ്ററോളം ദൂരം നടക്കുന്ന വിക്രാന്തിനെ ഒന്ന് കണ്ടറിയാൻ 684 ഏണികൾ, ശരാശരി 10,000 പടവുകളുണ്ട്. ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകൾ വിക്രാന്തിനുള്ളിലുണ്ട്. 3 മെഗാവാട്ടിൻ്റെ 8 ഡീസൽ ജനറേറ്ററുകളാണ് വൈദ്യുത ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. പ്രതിദിന ഉൽപ്പാദനം 24 മെഗാവാട്ട് വൈദ്യുതി. അതായത് ഒരു ചെറിയ പട്ടണത്തിന് പ്രതിദിന ഉപയോഗത്തിന് വേണ്ടതിലേറെ വൈദ്യുതി. കപ്പലിലെ വൈദ്യുത ഉപയോഗം കുറയ്ക്കുവാൻ LED ലൈറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കപ്പലിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക് കേബിളുകളുടെ നീളം 3,000 കിലോമീറ്ററോളം വരും. ഏതാണ്ട് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹി വരെയുള്ള ദൈർഘ്യത്തിന് തുല്യം. കപ്പലുകളെ കടലിലൂടെ സുഗമമായി മുന്നോട്ട് നയിക്കുകയാണ് SCC അഥവാ ഷിപ്സ് കൺട്രോൾ സെൻ്ററിൻ്റെ കർത്തവ്യം. ഫോർവേഡ് ത്രോട്ടിൽ കൺട്രോൾ റൂം എന്നും ഇത് അറിയപ്പെടുന്നു. കപ്പലിലെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന യന്ത്രങ്ങളുടെ എല്ലാം പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇവിടെ നിന്നാണ്. യാത്രാവേളകളിൽ കപ്പലിലുണ്ടാകുന്ന 2,000 വരുന്ന ക്രൂ, പ്രധാന എഞ്ചിൻ, പവർ ജനറേറ്റർ, AC, ശുദ്ധജല ഉൽപ്പാദന സംവിധാനം, അഗ്നിശമന സംവിധാനങ്ങൾ, ഡാമേജ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ 40 മെഗാടൺ കേവുഭാരമുള്ള കപ്പലിനെ നിയന്ത്രിക്കാൻ തദ്ദേശ നിർമ്മിത കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് കപ്പലിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനമായ ബെൽ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് ഇതിൻ്റെ നട്ടെല്ലാം. അത്യന്തം സങ്കീർണമാണ് ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിലെ വിവിധ യന്ത്ര സംവിധാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ കേബിളുകളെ കൂട്ടിയിണക്കിയാൽ ഭൂമധ്യരേഖയിലൂടെ ഭൂഗോളത്തെ വളഞ്ഞു ചുറ്റാം. 120 Formula 1 കാറുകളുടെ ശക്തിയാണ് കപ്പലിൻ്റെ പ്രധാന എഞ്ചിനുകൾക്കുള്ളത്. 40,000 ലിറ്റർ ശുദ്ധജലം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി ജലശുദ്ധീകരണ സംവിധാനത്തിനുണ്ട്. യുദ്ധവേളകളിൽ കപ്പലിൻ്റെ തന്ത്രപ്രധാന നാഡീകേന്ദ്രമാണ് ഓപ്പറേഷൻസ് റൂം. കപ്പലിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക സെൻസറുകളും ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് ഓപ്സ് റൂമിൻ്റെ കണ്ണും കാതും. പുറംകാഴ്ച സാധ്യമല്ലെങ്കിലും വിമാനവാഹിനിയെ ലക്ഷ്യമിട്ടുള്ള ഏതൊരു ആക്രമണവും ഇവിടെ ഇരുന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താം. ഞൊടിയിടയിൽ അവയെ എതിർത്ത് നിർവീര്യമാക്കാനുള്ള ആയുധപ്രയോഗം നടത്തുവാനുമാകും. ബാഹ്യമായ ആക്രമണങ്ങൾ പെട്ടെന്ന് എത്തിപ്പെടാത്ത വിധം സുരക്ഷിതമായ ഭാഗം കൂടിയാണിത്. ഗാലി അല്ലെങ്കിൽ കുക്ക് ഹൗസ് എന്നറിയപ്പെടുന്ന അടുക്കളയിൽ പാചകം ചെയ്യാനാകാത്തത് ഒന്നുമില്ല. രാവിലെ 3 അടുക്കള ഉണരും, പിന്നെ 20 മണിക്കൂറോളം തുടർച്ചയായ പ്രവർത്തനം. രാജ്യത്തെ ഏത് സംസ്ഥാനത്തെയും വിദേശ രാജ്യങ്ങളിലെയും പ്രധാന വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ പ്രാഗൽഭ്യമുള്ള ഷെഫുമാരാണ് വിക്രാന്തിലുള്ളത്. പൂർണ്ണമായും യന്ത്രവൽകൃതമാണ് അടുക്കള. ഓട്ടോമേറ്റഡ് ചപ്പാത്തി മേക്കറിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി 6,000 ചപ്പാത്തികൾ നിർമ്മിക്കാം. പച്ചക്കറികൾ അരിയുന്നതും പാത്രം കഴുകുന്നതും ഉൾപ്പെടെ യന്ത്ര സഹായത്തിലാണ്. കോമ്പി സ്റ്റീമറുകൾ, ദോശ മേക്കിംഗ് മെഷീൻ, അവൻ എന്നിവയുമുണ്ട്. വിമാനവാഹിനിയിലെത്തുന്ന യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള സൗകര്യം ഹാങ്കറിലാണ്. ഹാങ്കറിനെ ഫയർ ബാരിയർ കർട്ടൻ ഉപയോഗിച്ച് 2 തിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടായാൽ മറ്റേ ഭാഗത്തുള്ള വിമാനങ്ങളിലേക്ക് തീ പടരുന്നില്ല എന്നുറപ്പാക്കാനുള്ള സംവിധാനം. വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഏവിയേഷൻ കാറ്റഗറി ഇന്ധനത്തിന് പെട്ടെന്ന് തീപിടിക്കും എന്നതാണ് ഈ മുൻകരുതലിനുള്ള കാരണം.
ഫ്ലൈറ്റ് ഡെക്കിൽ ഇറങ്ങുന്ന വിമാനങ്ങൾ രണ്ട് വലിയ പ്ലാറ്റ്ഫോം ലിഫ്റ്റുകൾ ഉപയോഗിച്ചാണ് ഹാംഗറിലേക്ക് എത്തിക്കുക. ഹാംഗറിൽ റോൾസ് റോയ്സിൻ്റെ സാങ്കേതിക വിദ്യയിൽ സ്ഥാപിച്ച 360 ഡിഗ്രി തിരിക്കാനാകുന്ന ടേൺ ടേബിൾ എന്ന സംവിധാനം ഉപയോഗിച്ച് വിമാനങ്ങൾ ഏത് ദിശയിലേക്കും അനായാസം തിരിക്കാനും യന്ത്രസഹായത്തോടെ വലിച്ചു കൊണ്ടുപോയി പാർക്ക് ചെയ്യുവാനും കഴിയും. 118 മീറ്റർ നീളമാണ് ഹാംഗറിന്, അതായത് 2 ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളുകളുടെ വലിപ്പം. 34 എയർക്രാഫ്റ്റുകൾ നിർത്തിയിടാനുള്ള സൗകര്യം ഹാംഗറിലുണ്ട്. കടലിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് വിക്രാന്തിൻ്റെ മെഡിക്കൽ കോംപ്ലക്സ്. CT സ്കാൻ സൗകര്യമുള്ള രാജ്യത്തിൻ്റെ ആദ്യ നാവിക കപ്പലാണ് വിക്രാന്ത്. മെഡിക്കൽ ജനറൽ വാർഡ്, ഐസൊലേഷൻ വാർഡ്, ഫീമെയിൽ വാർഡ്, കാഷ്വാലിറ്റി, ICU, മോർച്ചറി എന്നിവയെല്ലാം ഉണ്ട് കോംപ്ലക്സിൽ. അടിയന്തര ജീവരക്ഷാ ഉപകരണങ്ങളും 2 വെന്റിലേറ്ററുകളും ഉൾപ്പെടെ സുസജ്ജമാണ് ICU. മെഡിക്കൽ ലാബ്, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയുമുണ്ട്. ദന്തരോഗത്തിനായി പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നു. കപ്പലിന് പുറത്തേക്ക് 180 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന വിശാലമായ ബ്രിഡ്ജാണ് വിക്രാന്തിൻ്റേത്. കപ്പലിൻ്റെ യാത്രാപഥവും ദിശയും നിർണയിക്കുന്നതും കപ്പലിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബ്രിഡ്ജിൽ നിന്നാണ്. കമാൻഡിംഗ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയാണ് ഉണ്ടാവുക. റഡാറുകൾ, കടലിലെ യാത്രാപഥം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ചാർട്ട് ഡിസ്പ്ലേ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, ഗതി നിർണയത്തിനുള്ള ജിറോ കോമ്പസ് ഘടിപ്പിച്ചിട്ടുള്ള സെൻറ്റർ പെലോറസ് എന്നിവയുടെ സഹായത്തോടെയാണ് കപ്പൽ നിയന്ത്രിക്കുക. ഈ ഉപകരണങ്ങളിൽ നിന്നുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ക്യാപ്റ്റൻ്റെ സീറ്റിനോട് ചേർന്ന് ഘടിപ്പിച്ചിട്ടുള്ള മോണിറ്ററിലും തെളിയും. ബ്രിഡ്ജിൻ്റെ ഇടതുവശത്തായാണ് കപ്പലിലേക്കുള്ള ആകാശയാനങ്ങളുടെ ഇറക്കവും കയറ്റവും അവയുടെ യാത്രയും പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ അഥവാ ഫ്ലൈകോം. കപ്പലിന് 10 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ ആകാശത്തുള്ള എല്ലാ യുദ്ധവിമാനങ്ങളുടെയും നിയന്ത്രണം ഫ്ലൈകോയ്ക്കാണ്. പറക്കലിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ എന്നതുൾപ്പെടെ അറിയാൻ ഓട്ടോമേറ്റഡ് വെതർ ഒബ്സർവേഷൻ സിസ്റ്റവുമുണ്ട്. ക്യാപ്റ്റൻ എയർ അഥവാ വിങ്സ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഫ്ലൈകോയ്ക്ക് സമാന്തരമായി 2 ഡെക്ക് താഴെയാണ് ഫ്ലൈറ്റ് ഡെക്ക്. ഫ്ലൈകോയിലെ ഓഫീസർമാർക്ക് ഫ്ലൈറ്റ് ഡെക്കിലെ റൺവേകളുടെയും റൺവേയിലേക്ക് പറന്നെത്തുന്ന വിമാനങ്ങളുടെയും മറയില്ലാത്ത കാഴ്ച ലഭിക്കും. വിസ്മയങ്ങൾ നിറഞ്ഞതാണ് ഫ്ലൈറ്റ് ഡെക്ക്. യുദ്ധവിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് വേളയിൽ 14 ഡിഗ്രിയിൽ സ്കീ ജമ്പിനുതകുന്ന നീണ്ടുവളഞ്ഞ മൂക്കാണ് വിക്രാന്തിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിൻ്റെ പ്രധാന ആകർഷണം. പറന്നുയരാൻ വിമാനങ്ങൾക്കാവശ്യമായ വായുമർദ്ദം വളരെ പെട്ടെന്ന് ലഭിക്കുവാനാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം. ഡെക്കിൽ 3 റൺവേകളാണുള്ളത്. കപ്പലിലേക്ക് ഇറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിലേക്ക് വഴികാട്ടാൻ അത്യാധുനിക ലൂണ സിഗ്നൽ സംവിധാനവുമുണ്ട് വിക്രാന്തിൽ. വിക്രാന്ത് മലിനജലം പുറന്തള്ളുന്നില്ല. മനുഷ്യവിസർജ്യം ഉൾപ്പെടെ ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കപ്പലിലുണ്ട്. കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്തുവാനുമുള്ള സംവിധാനങ്ങളുമുണ്ട്. 333 നീലത്തിമിംഗലങ്ങളുടെ വലുപ്പമുള്ള വിക്രാന്തിൽ മിലിറ്ററി ഉപഗ്രഹങ്ങളും സാറ്റലൈറ്റ് ഫോണുകളും മുഖേന ലോകത്തെവിടെയുള്ളവരുമായും അനായാസം ആശയവിനിമയം നടത്താം. 3D മോഡലിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ വിമാനവാഹിനിയാണിത്. ഋഗ്വേദത്തിൽ നിന്ന് കടം കൊണ്ട ജയേമ സംയുതി സ്പ്രധ എന്നതാണ് വിക്രാന്തിൻ്റെ ആപ്തവാക്യം. എന്നോട് യുദ്ധം ചെയ്യുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്നർത്ഥം. 1997 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി INS വിക്രാന്തിൻ്റെ ആപ്തവാക്യവും ഇതുതന്നെയായിരുന്നു. INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ഈ വേളയിൽ വിക്രാന്തിനെക്കുറിച്ചുള്ള കുഞ്ഞറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാനേറെ സന്തോഷിക്കുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.